ഏഷ്യാ കപ്പ് ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന നിലയിൽ തനിക്ക് ലഭിച്ച സമ്മാനത്തുക ശ്രീലങ്കയിലെ ഗ്രൗണ്ട് സ്റ്റാഫിന് നൽകുമെന്ന് ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു സംഭവം ഇതിന് മുമ്പ് ക്രിക്കറ്റിൽ നടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒരിക്കലും അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്ത സാധുക്കളാണ് ക്രിക്കറ്റ് മൈതാനങ്ങളിലെ തൊഴിലാളികൾ. അവരുടെ വേദനകൾ സിറാജിനെ തിരിച്ചറിയാൻ സാധിക്കും. സിറാജ് അവരിലൊരാളാണ്. ഒരഭിമുഖത്തിൽ സിറാജ് തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 19-ാമത്തെ വയസ്സുവരെ ഞാൻ ചെരുപ്പിട്ടാണ് ക്രിക്കറ്റ് കളിച്ചത്. ഷൂ വാങ്ങാനുള്ള പണം എൻ്റെ കൈവശമില്ലായിരുന്നു. അത്ലറ്റിൻ്റെ ബൂട്ട് ആദ്യമായി അണിഞ്ഞപ്പോൾ ഞാൻ ആകെ പകച്ചിരുന്നു. ഷൂസിൻ്റെ കീഴ്ഭാഗത്ത് ഇത്രയേറെ അണികൾ എന്തിനാണ് എന്നായിരുന്നു എൻ്റെ ചിന്ത. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സന്താനമായിരുന്നു സിറാജ്. ചെറിയ വാടക വീട്ടിൽ താമസിച്ച് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിച്ച് വളർന്നവൻ. രഞ്ജി ടീമിലെ സഹതാരങ്ങൾ വില കൂടിയ കാറിൽ പരിശീലനത്തിനെത്തുമ്പോൾ സിറാജ് ഒരു പഴഞ്ചൻ സ്കൂട്ടറിലാണ് സഞ്ചരിച്ചിരുന്നത്. തള്ളിയാൽ മാത്രം സ്റ്റാർട്ടാവുന്ന മോശം അവസ്ഥയിലുള്ള സ്കൂട്ടർ. സിറാജിന് ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, നല്ലൊരു വീട് വെക്കണം, മാതാപിതാക്കൾ അവിടെ സസുഖം ജീവിക്കണം. ഏഷ്യാകപ്പിൻ്റെ സമ്മാനവേദിയിൽ നിന്നപ്പോൾ തൻ്റെ ഭൂതകാലം സിറാജിന് ഓർമ്മ വന്നിട്ടുണ്ടാവണം. അങ്ങനെയുള്ള സിറാജ് പലപ്പോഴും ചെരുപ്പ് പോലും ഇടാതെ ജോലി ചെയ്യുന്ന ഗ്രൗണ്ട് സ്റ്റാഫിനെ ചേർത്ത് പിടിക്കാതിരിക്കുമോ? ലോകവും വിധിയും സിറാജിനോടൊരിക്കലും നീതി കാട്ടിയില്ല. IPLൽ മോശം പ്രകടനങ്ങൾ വന്നപ്പോൾ നമ്മളയാളെ ചണ്ട സിറാജ് എന്ന് പരിഹസിച്ചു. ആഭ്യന്തര ക്രിക്കറ്റിലെ സിറാജിൻ്റെ റെക്കോർഡുകൾ അത്യാകർഷകമായിരുന്നു എന്ന വസ്തുത ആരും ശ്രദ്ധിച്ചില്ല. 2020 ഓസ്ട്രേലിയൻ പര്യടനത്തിൻ്റെ സമയത്താണ് സിറാജിൻ്റെ പിതാവായ മുഹമ്മദ് ഗൗസ് അന്തരിച്ചത്. കോവിഡ് ബാധയുടെ സമയമായിരുന്നതിനാൽ സിറാജിന് നാട്ടിലേക്ക് മടങ്ങാനോ ബാപ്പയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനോ സാധിച്ചില്ല. സിറാജിനെ ഒന്ന് ചേർത്ത് പിടിച്ചാശ്വസിപ്പിക്കാൻ സഹതാരങ്ങൾക്ക് പോലും കഴിഞ്ഞിരുന്നില്ല. ഇന്ത്യൻ ടീം അംഗങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഹോട്ടൽ മുറിക്ക് മുമ്പിൽ കാവൽക്കാരെ ഏർപ്പാടാക്കിയിരുന്നു. ആ സമയത്ത് സിറാജ് പലതവണ തനിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്. പിതാവ് മരിച്ച വേദനയെ കടിച്ചമർത്തി കളിക്കാനിറങ്ങിയ അയാളെ ചില ഓസ്ട്രേലിയൻ കാണികൾ വംശീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു. മുഖത്ത് നോക്കി കുരങ്ങനെന്ന് പോലും വിളിച്ചു. എല്ലാറ്റിനുമുള്ള മറുപടി സിറാജ് പന്ത് കൊണ്ടാണ് കൊടുത്തത്. ടെസ്റ്റ് സീരീസിൽ ഇന്ത്യ ഗംഗാരുപ്പടയെ 2-1 എന്ന മാർജിനിൽ പരാജയപ്പെടുത്തിയപ്പോൾ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായത് സിറാജ് ആയിരുന്നു. വിജയശ്രീലാളിതനായി നാട്ടിലേക്ക് മടങ്ങിയെത്തിയ സിറാജ് നേരെ പോയത് ബാപ്പയുടെ കബറിലേക്കായിരുന്നു. അവിടെ അയാൾ കൈക്കൂപ്പി പറഞ്ഞു, ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിങ്ങളാണ്. ആ സ്വപ്നം ഞാൻ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. സിറാജിൻ്റെ ജീവിതത്തിൽ നിന്ന് പലതും പഠിക്കാം. അയാൾ തോറ്റുപോയവരുടെ പ്രതിനിധിയാണ്. തോൽവിയിൽ നിന്ന് ജീവിച്ച് വിജയിക്കാനുള്ള പ്രചോദനമാണ്. പണ്ട് ഷാർജയിൽ വെച്ച് ശ്രീലങ്ക ഇന്ത്യയെ കേവലം 54 റണ്ണുകൾക്ക് എറിഞ്ഞിട്ടിരുന്നു. പിന്നീട് നടന്നൊരു ഏഷ്യാകപ്പ് ഫൈനലിൽ അജാന്ത മെൻഡിസ് 6 വീഴ്ത്തി ഇന്ത്യയെ നാണം കെടുത്തി. ആ 2 കണക്കുകളും സിറാജ് ഒറ്റയ്ക്ക് വീട്ടിയിരിക്കുന്നു. അതിനയാൾക്ക് വേണ്ടി വന്നത് കേവലം 15 ഡെലിവറികളാണ്. ബാപ്പ കൊടുത്ത 70 കൊണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് പാഞ്ഞ പയ്യനായിരുന്നു സിറാജ്. അയാൾ ഇന്ന് ശ്രീലങ്കയിലെ ഗ്രൗണ്ട് സ്റ്റാഫിന് ലക്ഷങ്ങൾ നൽകുന്നു. അത് വല്ലാത്തൊരു കഥയാണ്. സിറാജിനി സന്തോഷപൂർവ്വം ബാപ്പയെ കാണാൻ പോകാം. ആ കബറിന് മുമ്പിൽ വെച്ച് തല ഉയർത്തി പറയാം, നന്നായി കളിക്കണമെന്നും ഇന്ത്യയുടെ അഭിമാനമാവണമെന്നും നിങ്ങളെന്നും എന്നോട് പറയാറില്ലേ? ഇപ്പോൾ ഈ രാജ്യം എന്നെക്കുറിച്ചോർത്ത് അഭിമാനിക്കുകയാണ് ബാപ്പ.